എനിക്ക് ഓർമ്മയുള്ള ഒരു ചിത്രം എന്താ അറിയോ, അങ്ങ് ലീഡറിന്റെ അടുത്ത് വരുന്ന ഒരു ചിത്രമാണ് അല്ലെ. ശരിക്കും ഒന്ന് തുറന്നു പറയാമോ, ലീഡറിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ലീഡറിൽ നിന്ന് കിട്ടിയ ഒരു ആശീർവാദത്തിന് ഉള്ള നന്ദി പ്രകാശിപ്പിക്കൽ കൂടിയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ലീഡർ സഹായിച്ചു. ലീഡറോട് ഞാൻ നന്ദി പറയുകയും ചെയ്തതിന് അദ്ദേഹത്തെ ഞാൻ മറക്കില്ല. ഒരിക്കലും എന്നെ സഹായിച്ച ആള് ഞാൻ പാലം കടന്നു കഴിഞ്ഞാൽ സഹായിച്ച ആളെ മറക്കുന്ന ആളല്ല, ഒരിക്കലും മറക്കില്ല. ലീഡറോട് ഒരു തവണ ആരോ തെറ്റിദ്ധരിപ്പിച്ച ഞാൻ നേരെ വന്ന് ലീഡറെ കണ്ടു. ഞാൻ പറഞ്ഞ, ലീഡർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാനൊരിക്കലും പറയാത്ത വാക്ക, എനിക്കറിയാം പന്നിയനത് പറയില്ലെന്നറിയാം. പന്നിയനെന്ന് പറയുന്നത് സത്യസന്ധനാന്ന് എനിക്കറിയാം, ലീഡർ എന്നോട് പറഞ്ഞു. ആ ലീഡറിന്റെ മകൾ പക്ഷേ ഇന്നിപ്പോ BJP-യിലായി. അതെ, നമ്മൾ കാണുകയും വിശ്വസിക്കാവുന്ന പൗരനെ വേണോ എന്നൊരു ചോദ്യമാണ്. ആ ടാഗിലെ ശരിക്കും താങ്കൾ കൂടി അറിഞ്ഞിട്ടതാണോ? അല്ല, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ താങ്കൾ ഉറപ്പിച്ചു പറയുന്നു, ആകെ ഒരു മനുഷ്യൻ ഇപ്പോഴും പാർട്ടി ഹാളിൽ കിടന്നിറങ്ങുന്ന മനുഷ്യനെ ഒരു പ്രലോഭനവും പ്രലോഭിപ്പിക്കില്ല. ഇല്ല, ഒന്നുമില്ല. ED വന്ന വീട്ടിൽ പോകത്തേ ഉള്ളൂ. ED അല്ല ആര് വന്നാലും എവിടെയും നിർഭയം പോകാം. നമുക്ക് മനസ്സിൽ കളങ്കൂലല്ലോ, അവരുണ്ട്. മനസ്സിൽ കളങ്കുണ്ടെങ്കിലല്ലേ, മനസ്സിൽ കളങ്കുമില്ല, പ്രവർത്തനത്തിനും കളങ്കുമില്ല, നമ്മൾ നേരിന്റെ വഴിയിൽ മാത്രം. താങ്ക് യു ശ്രീ പന്നിയൻ. അപ്പോൾ വളരെ ഉഷാറായി നിൽക്കും. ഉഷാറായിട്ട് ചില മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോഴേ ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതൊക്കെ പറയാം, നമ്മൾ തീർച്ചയായിട്ടും ഉള്ളിലുള്ള ഒരു മനുഷ്യനായിട്ട് അല്ല. തീർച്ചയായിട്ടും അകലെയാണെങ്കിലും ആത്മാവ് കൊണ്ട് എന്നൊരു പഴയ വരിയില്ലേ, അതുപോലെ എത്ര അകലെയാണെങ്കിലും അരുൺ അകലെയാണെങ്കിലും നമ്മൾ തമ്മിൽ ആത്മാവിൻ്റെ ഒരു ബന്ധമുണ്ട്. അത് വേറെ ഒരു ശുപാർശൻ്റെ ബന്ധമല്ല, നമ്മൾ തമ്മിൽ തർക്കിക്കും. ആ തർക്കത്തിൽ കൂടി നമ്മൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിന് നേരിൻ്റെ സൗഹൃദമാണ്. ഒരു ഗംഭീര മത്സരത്തിൽ ഗംഭീരമായി പങ്കെടുത്ത് വിജയിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. അതെ, നമ്മൾ ജനങ്ങളുടെ മുമ്പിലാവുള്ളത്. ജനങ്ങൾ തീരുമാനിക്കും, 26 ജനങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യാന്ന് ഞാൻ. ഉടിയിൽ മാത്രമേ ഉള്ളൂ നര, ഉള്ളിൽ നല്ല ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിന്റെ കരുത്തും പഴയ പടത്തിലെ ഒരു മാലയിട്ട ചരിത്രവുമാണ് കരുത്ത്. അങ്ങനെ മുന്നോട്ട് പോവാണ്. താങ്ക് യു.